കുറ്റവാളികളായ രാഷ്ട്രീയ നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഓർഡിനൻസ് പിൻവലിച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നേതാക്കളും പാർട്ടികളും രംഗത്തിറങ്ങി. രാഹുൽ ഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് ഓർഡിനൻസ് പിൻവലിച്ചതെന്ന് കോൺഗ്രസ്. ഓർഡിനൻസിനോടുള്ള തങ്ങളുടെ കടുത്ത എതിർപ്പാണ് രാഹുലിനെ നിലപാട് വ്യക്തമാക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഇടതു പാർട്ടികൾ. ഒപ്പിടരുതെന്ന ആവശ്യം രാഷ്ട്രപതി അംഗീകരിച്ചതിനാൽ ക്രെഡിറ്റ് രാഷ്ട്രപതിക്കെന്ന് BJP. The ordinance has not happened. The major credit goes to the vigilant opposition and more than that to the honorable president of India, because he did not sign in hurry. He raised doubts, asked for clarifications. ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി ന്യായീകരിച്ചവരായിരുന്നു കേന്ദ്രമന്ത്രിമാർ. ഇപ്പോൾ രാഹുൽ ആവശ്യപ്പെട്ട പോലെ ഓർഡിനൻസ് കീറി ദൂരെ എറിഞ്ഞപ്പോൾ അതിനുള്ള ന്യായീകരണങ്ങളും ഇതേ കേന്ദ്രമന്ത്രിമാർ നിരത്തുന്നു. ഡെമോക്രസി ഈസ് നോട്ട് എ മോണോലിത്തിക് അതോറിറ്റേറിയൻ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. വി റെസ്പെക്ട് ദി ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂസ് ആൻഡ് യെസ് ദേർ വാസ് എ വ്യൂ വിച്ച് വാസ് ആർട്ടിക്കുലേറ്റഡ് ബൈ ദി വൈസ് പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി. കുറ്റവാളികളായ ജനപ്രതിനിധികളെ അയോഗ്യരാക്കുന്ന സുപ്രീംകോടതി വിധി മറികടക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് വാശി പിടിച്ച പ്രതിപക്ഷം ഒടുവിൽ മലക്കം മറിഞ്ഞതാണ് സർക്കാരും കോൺഗ്രസും കെണിയിൽപ്പെടാനിടയായത്. CPI, ബിജു ജനതാദൾ, തൃണമൂൽ എന്നീ പാർട്ടികൾ മാത്രമാണ് ഓഗസ്റ്റ് 13 സർവകക്ഷി യോഗത്തിൽ നിയമ ഭേദഗതിക്കെതിരെ നിലപാടെടുത്തത്. കോൺഗ്രസ്, BJP, CPM തുടങ്ങിയ മറ്റു പാർട്ടികൾ നിയമ ഭേദഗതി വേണമെന്ന നിലപാടുകാരായിരുന്നു. ബി ദിലീപ് കുമാർ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.